വിദ്യാർത്ഥികളെ രണ്ട് ഗ്രാഫും കൂടി ആവുമ്പോൾ ഈ ചാപ്റ്റർ അവസാനിക്കുക. അപ്പോൾ ഏതൊക്കെ ഫംഗ്ഷനും അതിൻ്റെ ഗ്രാഫ് പഠിച്ചു നോക്കുക, ഐഡന്റിറ്റി ഫംഗ്ഷനിൻ്റെ ഗ്രാഫ് നോക്കി, കോൺസ്റ്റന്റ് ഫംഗ്ഷനിൻ്റെ ഗ്രാഫ് നോക്കി, പോളിനോമിയൽ ഫംഗ്ഷനും അതിൻ്റെ ഗ്രാഫ് നോക്കി, റാഷണൽ ഫംഗ്ഷനും അതിൻ്റെ ഗ്രാഫും നമ്മൾ നോക്കി, ഇപ്പോൾ നമ്മൾ പറഞ്ഞത് അഞ്ചാമത്തെ ഫംഗ്ഷനായ മോഡുലസ് ഫംഗ്ഷനും അതിൻ്റെ ഗ്രാഫും നോക്കി. ഇനി സിഗ്നൽ ഫംഗ്ഷൻ, ഗ്രേറ്റസ്റ്റ് ഇൻറ്റീജർ ഫംഗ്ഷൻ, അങ്ങനെ രണ്ട് ഫംഗ്ഷനും അങ്ങനെ ഏഴ് ഫംഗ്ഷൻ ആവുമ്പോൾ ഫംഗ്ഷനിൻ്റെ ഗ്രാഫ് ആവുമ്പോൾ ആണ് നമ്മൾ ഈ ചാപ്റ്റർ തീരുന്നത്. അപ്പോ ആറാമത്തെ ഫംഗ്ഷൻ പറയുന്നത് സിഗ്നൽ ഫംഗ്ഷൻ എന്നാണ്. SIGNUM സിഗ്നൽ ഫംഗ്ഷൻ. അപ്പൊ ആറാമത്തെ ഫംഗ്ഷൻ ഏതാണ്? സിഗ്നൽ ഫംഗ്ഷൻ. ആ ഫംഗ്ഷന്റെ പ്രത്യേകത അത് എങ്ങനെ അവതരിപ്പിക്കേണ്ടി വരും? F(x) എന്ന് പറയുന്ന ഫംഗ്ഷൻ -1 എന്ന് പറയുന്ന വാല്യൂ എടുക്കുക. എങ്ങനെയാണെങ്കിൽ ഇഫ് എക്സ് ഈസ് ലെസ് ദാൻ 0, എക്സിന്റെ വില 0 കുറവാണെങ്കിൽ, എക്സിന്റെ വില 0 കുറവാണെങ്കിൽ നമ്മൾ ഏത് വില കൺസിഡർ ചെയ്യും? വൈയില് വൈ ആക്സിസില് ഏത് വില കൺസിഡർ ചെയ്യും? -1 കൺസിഡർ ചെയ്യും. -1 എങ്ങനെ? എക്സിന്റെ വില എക്സ് ആക്സിസിൽ നമ്മൾ എടുക്കേണ്ട എക്സ് കോർഡിനേറ്റിന്റെ, അല്ലെങ്കിൽ എക്സിന്റെ വില 0 കുറവാണെങ്കിൽ വൈ ആക്സിസിൽ നമ്മൾ ഏത് പോയിന്റ് മാർക്ക് ചെയ്യും? -1. 0 കൺസിഡർ ചെയ്യുക. എങ്ങനെയാണെങ്കിൽ എക്സിന്റെ വില 0 തുല്യമാണ്, എക്സ് ആക്സിസിൽ എടുക്കേണ്ട എക്സിന്റെ വില 0 തുല്യമാണെങ്കിൽ തിരിച്ച് കിട്ടുന്ന റിസൾട്ടും 0 തന്നെയായിരിക്കും. അതായത് ഒറിജിൻ തന്നെ 0. +1 കിട്ടും. എങ്ങനെയാണെങ്കിൽ F(x) അല്ലെങ്കിൽ ഇഫ് എക്സ് ഈസ് ഗ്രേറ്റർ ദാൻ 0, എക്സിന്റെ വില എപ്പോഴെല്ലാം 0 വലിയ ഒരു വിലയിലേക്ക് പോകുന്നോ അപ്പോഴെല്ലാം നമുക്ക് കിട്ടുന്ന വില വൈ ആക്സിൽ 1. +1 ഇവിടെ നിന്ന് ഇങ്ങനെ പോകുന്ന ഒരു ഗ്രാഫായിരിക്കും നമുക്ക് ഇങ്ങനെ പോകുന്ന എക്സ് ആക്സിന് പാരലായിട്ട് വൈയെ സംബന്ധിച്ച് ആ ഒരു യൂണിറ്റ് എടുത്ത് പോകുന്ന റിസൾട്ട് ആയിരിക്കും 0 കൂടുതലാവുന്ന സമയത്ത്. 0 തന്നെ കിട്ടും രണ്ടാമത്തെ കണ്ടീഷൻ. അതായത് അല്ലെങ്കിൽ എന്താണ്, എക്സിന്റെ വില 0 കുറവാകുന്ന സമയത്ത്, എക്സിന്റെ വില 0 കുറവെന്ന് പറയുമ്പോഴത്തേക്ക് എക്സിന്റെ വില എക്സ് കോർഡിനേറ്റ് എക്സിന്റെ വില 0 കുറയുന്നത് ഈ ഭാഗങ്ങളിലാണ്. അവിടെ അപ്പോഴെല്ലാം വൈയുടെ വില -1 ഈക്വൽ ആയിരിക്കും. അപ്പൊ എക്സ് ആക്സിന്റെ പേരിലായിട്ട് ഇത്തരത്തിലൊരു സ്ട്രെയിൻ ലൈൻ വരും. സംഖ്യ ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇത്രയും ചരിച്ചത്, അതും കൂടെ കാണാൻ വേണ്ടിയിട്ടാണ്. കൃത്യമായി ഇതുപോലുള്ള സ്ട്രെയിൻ ലൈൻ തന്നെയാണ് ഇവിടെയും വരുന്നത്. അപ്പൊ -1 തന്നെ എടുക്കേണ്ടി വരും എക്സിന്റെ വില 0 കുറഞ്ഞിരുന്നാൽ. 0 തന്നെ എടുക്കേണ്ടി വരും, വാല്യൂ 0 തുല്യമായിരുന്നാൽ. 0 കൂടുതലാണെങ്കിൽ നമ്മൾ എന്തെടുക്കേണ്ടി വരും? 1 എടുക്കേണ്ടി വരും. ഇങ്ങനെ ഈ 3 റിസൾട്ടുകളാണ് വരുന്നത്. അതായത് ആ ഫംഗ്ഷൻ ഇങ്ങനെ പറയേണ്ടി വരും, F(x) = |x|x. ഇങ്ങനെയാണ് റിസൾട്ട് വരുന്നത്. ഇത്തരത്തിലാണ് ആ റിസൾട്ട് വരുന്നത്. അതായത് ഇപ്പൊ ഈ പറഞ്ഞ കണ്ടീഷൻ ഒന്ന് നോക്കാം. എക്സിന്റെ വില 0 കുറവ്, എക്സിന്റെ വില 0 കുറവ്. അപ്പൊ F(x) ഞാൻ ഒരു -2 എടുക്കുകയാണ്. അപ്പൊ ഇവിടെ എങ്ങനെ പറയേണ്ടി വരും? |-2, അതായത് എക്സ് എവിടെയുണ്ടോ അവിടെ എല്ലാം -2 കൊടുക്കണം. അപ്പൊ |-2/-2. മോഡിന്റെ ഫംഗ്ഷൻ അറിയാം, മൈനസ് ആണെങ്കിലും പ്ലസ് ആണെങ്കിലും റിസൾട്ട് വെളിയിൽ എഴുതുമ്പോൾ +2 ആണ്. അപ്പൊ +2/-2 എന്ന് പറഞ്ഞു തരും. 2/2, ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും ഈക്വൽ ആയി കിട്ടുന്ന വാല്യൂ 1. അങ്ങനെ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും ഈക്വൽ ആയാൽ തുല്യമായാൽ കിട്ടുന്ന വില 1. ഇവിടുത്തെ സൈൻ നമുക്കറിയാം പ്ലസ്, അതുകൊണ്ടാണ് നമ്മൾ അവിടെ ഇടാത്തത്, സൈൻ ഇടാത്തത്. അതിന്റെ അർത്ഥം പ്ലസ് ആയതുകൊണ്ടാണ്. മൈനസ് ആണെങ്കിൽ നമ്മൾ കൃത്യമായിട്ട് സൈൻ ഇടും. അപ്പൊ +/-, ഡിഫറൻറ്റ് സൈൻ, ബതാവുന്നു ആൻസർ -. അതുകൊണ്ടാണ് പറഞ്ഞത് 0 കുറവാണോ നമുക്ക് കിട്ടുന്ന ആൻസർ -1 ആയിരുന്നു. 0 തുല്യമാണെങ്കിൽ ഇപ്പം 0/0 അല്ലേ എന്ന് പറഞ്ഞിട്ട് എന്ത് തന്നെ വരും? 0 തന്നെ വരും, കാരണം ന്യൂമറേറ്റർ 0 ആയാലും നമുക്കറിയാം വാല്യൂ 0 ആയിരുന്നു. അടുത്ത +1 കിട്ടും. ഇപ്പൊ ഈ -2 സ്ഥാനത്ത് ഞാൻ ഒരു പോസിറ്റീവ് നമ്പർ 4 എടുക്കുകയാണ്, അത് പെട്ടെന്ന് കിട്ടും അല്ലേ? |4/4 എന്ന് പറഞ്ഞാണ് മോഡ്. അപ്പം പോസിറ്റീവ് നമ്പർ ആൾറെഡി കിടക്കുന്നതുകൊണ്ട് പിന്നെ ഒരു മാറ്റവും പിന്നെ ഒരു അല്ലെ ആധികാരികമായിട്ടുള്ള വലിയൊരു ചിന്തയിലേക്ക് നമുക്കത് പോകേണ്ടി വരില്ല. അപ്പൊ കിട്ടുന്ന വാല്യൂ എന്താണ്? 1. അപ്പൊ ഈ 3 വിലകൾ മാത്രമേ ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കും, മാറിക്കൊണ്ടിരിക്കും. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടിടത്തും ഉള്ള ഒരേപോലുള്ള വിലകൾ തന്നെയാണ്. അപ്പൊ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും ഈക്വൽ ആയിക്കൊണ്ടിരിക്കും. അപ്പോൾ കിട്ടുന്ന വിലയെല്ലാം 1 തുല്യമാണ്. ഇപ്പൊ നെഗറ്റീവ് നമ്പേഴ്സ് ആണ് നമ്മൾ 0 കുറഞ്ഞൊരു വിലയാണ് എടുക്കുന്നതെങ്കിൽ അത് -1, 0 കൂടിയൊരു വിലയിലേക്ക് പോകുമ്പോഴത്തേക്ക് അത് +1 ആയിട്ട് മാറ്റാണ് അവർ ചേഞ്ച്. അപ്പൊ ഇത്തരത്തിലുള്ള ഫംഗ്ഷനെയാണ് നമ്മൾ വിളിക്കുക സിഗ്നൽ ഫംഗ്ഷൻ. അപ്പൊ സിഗ്നൽ ഫംഗ്ഷന്റെ പ്രത്യേകത വിട്ടുപോയത് ഈ ഒരു കാര്യം ഇമ്പോർട്ടന്റ് ആണ്. F(x) = |x/x) ഇതാണ് സിഗ്നൽ ഫംഗ്ഷന്റെ ആ ഒരു റൂൾ, അല്ലെങ്കിൽ അവന്റെ ഒരു കാതലായിട്ടുള്ള ഒരു അംശം, അതിന്റെ കോർ എന്നൊക്കെ നമുക്ക് പറയാം. ഇനി അതിന്റെ ഡൊമൈൻ എന്ന് പറയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്താണ് റിയൽ നമ്പേഴ്സ് നമുക്ക് എടുക്കാം. അപ്പൊ ഡൊമൈൻ സാധാരണയിൽ എപ്പോഴും സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സ് തന്നെയായിരിക്കും ഒട്ടുമിക്കത് ഗ്രാഫിന്റെയും ഫംഗ്ഷന്റെ. അപ്പൊ സിഗ്നൽ ഫംഗ്ഷൻ ഇവിടെയും ഡൊമൈൻ റിയൽ നമ്പേഴ്സ് തന്നെയാണ്. പക്ഷെ റേഞ്ച് നിങ്ങൾ കാണുമ്പോൾ തന്നെ അറിയാം, റേഞ്ച്
അടുത്ത വിദ്യാർത്ഥികളെ അടുത്ത ഏറ്റവും അവസാനത്തെ ഫംഗ്ഷനിലേക്ക് ഏഴാമത് കാണുന്ന ഫംഗ്ഷനായ ഗ്രേറ്റസ്റ്റ് ഇൻഡീജർ ഫംഗ്ഷനിലേക്ക് നമ്മൾ പോവുകയാണ്. ഫംഗ്ഷന്റെ പ്രത്യേകത എന്താണ്? ഫംഗ്ഷന്റെ പേരെന്താണ്? ഗ്രേറ്റസ്റ്റ് ഇൻഡീജർ ഫംഗ്ഷൻ എന്നാണ്. ഫംഗ്ഷന്റെ പ്രത്യേകത അല്ലെങ്കിൽ ഫംഗ്ഷന്റെ പേരെന്താണ്? ഗ്രേറ്റസ്റ്റ് ഇൻഡീജർ ഫംഗ്ഷൻ എന്നാണ്. ഈ ഫംഗ്ഷന്റെ പ്രത്യേകത നമ്മളൊരു വാല്യൂ അസ്യൂം ചെയ്യുക. ആ ഗ്രേറ്റസ്റ്റ് ഇൻഡീജർ ഫംഗ്ഷൻ ആദ്യം അവതരിപ്പിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതുകൊണ്ട് എങ്ങനെയാണ് അവതരിപ്പിക്കുന്നത്? നമ്മൾ ക്ലോസ്ഡ് ഇന്റർവെൽ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ സൂചിപ്പിച്ചില്ലേ, അതുമാതിരി ആണ് നമ്മൾ ഗ്രേറ്റസ്റ്റ് ഇൻഡീജർ ഫംഗ്ഷനെ സൂചിപ്പിക്കുന്നത്. അപ്പൊ ഗ്രേറ്റസ്റ്റ് ഇൻഡീജർ ഫംഗ്ഷൻ ഒരു 1.2 ആണ് ഞാൻ എടുത്തതെന്ന് വയ്ക്കുക. 1.2 എടുത്തു. അപ്പോൾ ഈ 1.2 വില നമുക്കറിയാം ഇൻ ബിറ്റ്വീൻ 1 ആൻഡ് 2 ആണെന്നറിയാം. ഇൻ ബിറ്റ്വീൻ 1 ആൻഡ് 2 ആണ് 1.2 എന്ന് പറയുന്നതിന്റെ വില. അപ്പോ ആ വിലയോ അതിനേക്കാളും ചെറിയ ഒരു വിലയോ എടുക്കുക എന്നുള്ളതാണ് ഈ ഗ്രേറ്റസ്റ്റ് ഇൻഡീജർ ഫംഗ്ഷന്റെ ആശയം എന്ന് പറയുന്നത്. അതേ വിലയോ അതിനേക്കാളും ചെറിയൊരു വിലയോ എടുക്കുക എന്നുള്ളതാണ് ഗ്രേറ്റസ്റ്റ് ഇൻഡീജർ ഫംഗ്ഷന്റെ സാധ്യത. അപ്പോ 1.2 അതിനേക്കാളും ചെറുതോ എന്നുള്ളതാണ് അതിന്റെ കൺസെപ്റ്റ്. പക്ഷെ നമ്മൾ എടുക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ 1, 2, 3 ഇതുമാതിരിയുള്ള അല്ലെങ്കിൽ -1, -2 അതുമാതിരിയുള്ള നാച്ചുറൽ നമ്പേഴ്സ്, പ്രത്യേകിച്ച് ഇൻഡീജേഴ്സ് വാല്യൂസ് ഒക്കെയാണ് നമ്മൾ അധികം ചൂസ് ചെയ്യുന്ന ഗ്രേറ്റസ്റ്റ് ഇന്ത്യ ഫംഗ്ഷനിലേക്ക് പറയുമ്പോൾ. അപ്പോൾ 1.2 അറിയാം ഇൻ ബിറ്റ്വീൻ 1 ആൻഡ് 2, ഇതിൽ ഏറ്റവും ചെറിയ വില, ഈ രണ്ട് വിലകളിൽ ചെറിയ വില ആയിരിക്കും 1, അതായിരിക്കും ഇതിന്റെ ആൻസർ. അതാണ് പ്രത്യേകത. അപ്പൊ നമ്മൾ 1.2 എടുത്തു കഴിഞ്ഞാൽ ആ വില എന്ന് പറയുന്നത് 1-നും 2-നും ഇടയ്ക്കാണ്. അതിൽ തന്നെ ചെറിയ വില ലെസർ വാല്യൂസ് ആണ് എടുക്കുക. ലെസർ വാല്യൂസ്, ലെസർ എന്ന് പറയുമ്പോൾ ലെസ് എന്താ ചെറുത്, മറ്റത് ഗ്രേറ്റർ വലിയ വില. അപ്പം ഇതിൽ 1-ലും 2-ലും നോക്കുമ്പോൾ ചെറിയ വില ആരാണ്? 1. അതാണ് അതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. ഇനി നെഗറ്റീവ് നമ്പേഴ്സിൽ, ഇതിപ്പോ ന്യൂനസംഖ്യ ആയിരുന്നു വെച്ചാൽ -1.2 ഒരു നെഗറ്റീവ് നമ്പേഴ്സ് ന്യൂനസംഖ്യ ആയിരുന്നു. അപ്പൊ -1.2 ആകുമ്പോൾ അത് ഏതിനൊക്കെ ഇടയ്ക്ക് വരും? -1.2 ആകുമ്പോൾ -1-നും 2-നും ഇടയ്ക്ക് വരും.
അല്ലെ മൈനസ് വൺ പോയിന്റ് ടു മൈനസ് ഒന്നിനും അല്ലെ ഇൻ ബിറ്റ്വീൻ മൈനസ് വൺ ആൻഡ് മൈനസ് ടു ഇതാണ് പ്രത്യേകത ഇൻ ബിറ്റ്വീൻ മൈനസ് വൺ ആൻഡ് മൈനസ് ഇതിൽ ചെറിയ വില അല്ലെ മൈനസ് വൺ പോയിന്റ് ടുവിന് ആർക്കൊക്കെ ഇടയ്ക്ക് മൈനസ് ഒന്നിനും മൈനസ് രണ്ടിനും ഇടയ്ക്ക് അപ്പൊ മൈനസ് ഒന്നിനും മൈനസ് രണ്ടിനും ഇടയ്ക്ക് അതിന്റെ ഇവിടെ വരും അപ്പൊ അതിൽ ചെറിയ വില ആരാണ് മൈനസ് ഒന്നല്ല അവിടെ തെറ്റിപ്പോയത് മൈനസ് രണ്ടാണ് അപ്പൊ ആൻസർ മൈനസ് ടു അപ്പൊ ഇവിടെ പ്ലസ് വൺ പോയിന്റ് ടുവിൽ ആ വാല്യൂസ് ഒന്നിനും രണ്ടിനും ഇടയ്ക്ക് ആയതുകൊണ്ട് അതിലുള്ള ചെറിയ വില എടുക്കും എന്നാൽ മൈനസ് വൺ പോയിന്റ് ടു ആണെങ്കിൽ ആ വാല്യൂ എന്ന് പറയുന്നത് മൈനസ് ഒന്നിനും മൈനസ് രണ്ടിനും ഇടയ്ക്കാണെന്നുള്ള കാര്യത്തിൽ നമുക്ക് സംശയമില്ല അതിൽ നോക്കുമ്പോൾ മൈനസ് ഒന്നാണോ മൈനസ് രണ്ടാണോ ചെറിയ വില ലെസർ വാല്യൂസ് നോക്കണം ലെസർ വാല്യൂസ് നോക്കുമ്പോൾ അത് മൈനസ് ടു ആണ് മൈനസ് ഒന്നല്ല മൈനസ് ഒന്നിനെയും കാട്ടി ചെറുതാണ് മൈനസ് ടു സാധാഗതിയിൽ സംഖ്യകൾ നോക്കുമ്പോൾ ഒന്നും പോസിറ്റീവ് സംഖ്യ അതിസംഖ്യകൾ നോക്കുമ്പോഴത്തേക്ക് ഒന്നും രണ്ടും നോക്കുമ്പോൾ ഒന്നാണ് ചെറിയ സംഖ്യയെങ്കിൽ നെഗറ്റീവ് നമ്പേഴ്സ് ന്യൂനസംഖ്യയുടെ കാര്യത്തിൽ നേരെ തിരിച്ചാണ് മൈനസ് ഒന്നല്ല മൈനസ് ടു ആണ് ലെസർ വാല്യൂസ് അപ്പൊ ഇവിടെ ആൻസർ ആയിട്ട് എന്ത് കിട്ടും മൈനസ് ടു എന്ന് പറഞ്ഞ് ഇവിടെ കിട്ടും ഇതാണ് വ്യത്യാസം അപ്പൊ പോസിറ്റീവിലുള്ളത് നെഗറ്റീവ് ഉള്ളതും തമ്മിലുള്ള വ്യത്യാസം വാല്യൂസിന്റെ വ്യത്യാസം ഒന്ന് ശ്രദ്ധിക്കുന്നതാണ് ഇനി ഇത്തരത്തിലൊരു ഫംഗ്ഷന്റെ ഗ്രാഫ് എടുക്കുമ്പോൾ ഒരു പ്രത്യേകത നമ്മള് ഒന്നെന്ന് പറയുന്ന ഒരു വാല്യൂ ആണ് എക്സ് ആക്സിസിൽ പരിഗണിക്കണമെങ്കിൽ ആ വാല്യൂ ഒന്നിനെയും കാട്ടി ചെറുതിലോട്ട് പോകാനാണ് ശ്രമിക്കുന്നത് എക്സ് ആക്സിസിൽ ഒന്നെന്ന് പറയുന്ന ഒരു വാല്യൂവിലേക്കാണ് എക്സ് കോർഡിനേറ്റ് അല്ലെങ്കിൽ എക്സ് ആക്സിലുടെ വാല്യൂ ഒരു ഒന്നിലേക്ക് ഒന്നാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നതെങ്കിൽ ഒന്നുകിൽ ഒന്നോ അതിൽ ചെറുതോ ആയിട്ടുള്ള വില കിട്ടും രണ്ടാണ് നമ്മൾ പരിഗണിക്കുന്നതെങ്കിൽ രണ്ടോ അതിനേക്കാളും ചെറിയൊരു വാല്യൂസോ ആയിരിക്കും കിട്ടുന്നത് മൂന്നാണ് നിങ്ങൾ പരിഗണിക്കുമെങ്കിൽ മൂന്നോ അതിനേക്കാളും ചെറിയൊരു വാല്യൂസോ ആയിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ കിട്ടി മാറിപ്പോകും അപ്പൊ ഇത്തരത്തിൽ നിങ്ങൾക്ക് കിട്ടും അല്ലെങ്കിൽ ഇത്തരത്തിലെ സംഖ്യകൾ നിങ്ങൾക്ക് കിട്ടും അതല്ല നാലോ അഞ്ചോ ഒക്കെയാണ് സൂചിപ്പിക്കുന്നതെങ്കിൽ നാല് അപ്പം വാല്യൂസ് ഞാൻ ഇങ്ങനെ തിരിച്ചറിയാൻ വേണ്ടി മേളാക്കിയിട്ടെന്നുള്ളേ ഉള്ളൂ ഇവിടെ അല്ല ആശയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നോ അതിനേക്കാളും ചെറുതോ രണ്ടോ അതിനേക്കാളും ചെറുതോ മൂന്നോ അതിനേക്കാളും ചെറുതോ നാലോ അതിനേക്കാളും ചെറുതോ എന്നുള്ള കൺസെപ്റ്റാണ് അത് ഞാൻ മാർക്ക് ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ അങ്ങനെ ചിന്തിക്കുക ന്യൂനസംഖ്യകൾ സൂചിപ്പിച്ചാൽ ഇപ്പം മൈനസ് മൈനസ് ടു ഇവിടെ എടുക്കുകയാണ് അപ്പൊ മൈനസ് ടുവിൽ നിന്ന് അല്ലേ മൈനസ് മൈനസ് വൺ അല്ലെങ്കിൽ മൈനസ് ടുവിൽ നിന്ന് അത് കുറഞ്ഞു വരികയാണ് സംഖ്യ അതേപോലെ തന്നെ മൈനസ് ടു എടുത്തു കഴിഞ്ഞാൽ മൈനസ് ത്രീയിലേക്ക് മാറും അല്ലെ അപ്പൊ അത്തരത്തിൽ നമുക്ക് സംഖ്യകളെ മാറ്റാം അപ്പൊ ആക്സിസ് തന്നെ വേണമെന്നില്ല ഇങ്ങോട്ട് മാറ്റേണ്ട മൈനസ് ടുവിന്റെ സാധ്യത മൈനസ് ടുവിൽ നിന്ന് മൈനസ് ത്രീ മൈനസ് ഫോർ ആയിട്ട് നമുക്ക് ഇങ്ങനെ കൺസിഡർ ചെയ്യാം അല്ലെങ്കിൽ ഒരു മൈനസ് ഫോറോ മൈനസ് ഫൈവ് മൈനസ് ഫോറോ മൈനസ് ഫൈവ് ഒക്കെ എടുത്തു കഴിഞ്ഞാൽ അതവിടെ അല്ലെ അതിന്റെ കുറവിലേക്ക് മൈനസ് സിക്സിലേക്ക് മൈനസ് സെവനിലേക്ക് മാറിക്കൊണ്ടിരിക്കും തൊട്ടടുത്ത പോർഷനിലേക്ക് പോകും എങ്കിലും ഞാൻ പറഞ്ഞത് മൈനസ് ഫൈവിൽ നിന്ന് മൈനസ് സിക്സിലേക്ക് മാറാനുള്ള ഒരു പ്രവണതയാണ് അവിടെ കണ്ടുവരിക അപ്പൊ അത് വേണം എന്താണ് നോക്കാൻ അപ്പൊ എടുക്കുന്നതിൽ ഒരു വാല്യൂസിന് ഇടയ്ക്ക് വരുമ്പോൾ ഇന്റർമീഡിയറ്റ് ആയിട്ട് ഇടനിലക്കാരായിട്ട് സംഖ്യകൾ വരുന്നെങ്കിൽ അതിൽ ലെസർ വാല്യൂസ് ആയിരിക്കും എന്റെ ആൻസർ ആയിട്ട് ഉത്തരമായിട്ട് എടുക്കുക നേരെ മറിച്ച് ഒരു ടുവോ ത്രീയോ പോലുള്ള പെർഫെക്റ്റ് വാല്യൂസ് ആണെങ്കിൽ അവ തന്നെ ആൻസർ ആയിട്ട് എഴുതേണ്ടി വരും ഗാറ്റസ് ഇന്ത്യ ഫംഗ്ഷൻ അപ്പം നമ്മളൊരു വാല്യൂ അസ്യൂം ചെയ്യുമ്പോഴത്തേക്ക് എക്സിന്റെ വാല്യൂ അല്ലെങ്കിൽ കിട്ടേണ്ട റിസൾട്ടിന്റെ വാല്യൂ ലെസ് ഓർ ഈക്വൽ ടു ദാറ്റ് വാല്യൂസ് അതായത് തുല്യമായതോ അതിനേക്കാളും ചെറുതോ ആയിട്ടുള്ള വില കിട്ടും ഇതേപോലെ കൃത്യമായിട്ടുള്ള കോൺസെപ്റ്റ് അല്ലെങ്കിൽ ഇൻറ്റീജേഴ്സിനെ ഉൾപ്പെടുത്താത്ത അല്ലെങ്കിൽ ഇൻറ്റീജേഴ്സിന് ഇടയ്ക്ക് വരുന്ന ഇതുപോലെ ഡെസിമൽ വൺ പോയിന്റ് ടു പോലുള്ള ടു പോയിന്റ് ഫൈവ് അല്ലെങ്കിൽ മൈനസ് ത്രീ പോയിന്റ് ഫോർ പോലുള്ള സംഖ്യകളൊക്കെ വരുമ്പോഴത്തേക്ക് അത് ഏതിനൊക്കെ ഇടയ്ക്കാണെന്ന് നോക്കും അതിൽ ലെസർ വാല്യൂസ് ഏതായിരിക്കുമോ അതായിരിക്കും അതിൻ്റെ ഉത്തരം അപ്പോൾ ഈ ഒരു പോർഷനോട് കൂടി നമ്മുടെ സെക്കൻഡ് ചാപ്റ്റർ അവസാനിക്കുകയാണ് ഇതിൻ്റെ നോട്ടും അല്ലെങ്കിൽ ഇതിൻ്റെ വർക്കും കാര്യങ്ങളും വരും ക്ലാസ്സുകളിൽ നമുക്ക് ചെയ്യേണ്ടതുണ്ട് ഈ പഠിപ്പിച്ചു പോകുന്ന പോർഷനുകളുമായിട്ട് ബന്ധപ്പെട്ട് ക്വസ്റ്റ്യനുകൾ നമ്മൾ വർക്ക് ചെയ്യണം അതുപോലെ തന്നെ പുതിയ ചോദ്യങ്ങൾ അതായത് വർഷങ്ങളിൽ ചോദിച്ചായിട്ടുള്ള ചോദ്യങ്ങൾ കണ്ടെത്തി അത് വർക്ക് ചെയ്യാൻ വേണ്ടി നമുക്ക് ശ്രമിക്കേണ്ടതുണ്ട് അല്ലെങ്കിൽ അത് അത്തരത്തിലുള്ള ചോദ്യങ്ങൾ കണ്ടെത്തി വർക്ക് ചെയ്ത് തുടങ്ങണം സംശയങ്ങൾ തീർച്ചയായിട്ടും ചോദിക്കുക അപ്പോഴപ്പോഴുണ്ടാകുന്ന സംശയങ്ങൾ എന്താണ് ക്ലിയർ ചെയ്ത് പഠിച്ച് തറവാക്കിയതിന് ശേഷം കൃത്യമായിട്ട് മനസ്സിലാക്കി മാത്രം മുന്നോട്ട് പോകാൻ വേണ്ടി ശ്രമിക്കുക അപ്പോൾ ഈ ആഴ്ചയോളം ഫംഗ്ഷനുണ്ട് ആ ഫംഗ്ഷന് ഏറ്റവും അവസാനം ഏതാണ് ഗ്രേറ്റസ്റ്റ് ഇന്ത്യ ഫംഗ്ഷനാണ് അപ്പോൾ ആ ഫംഗ്ഷൻ ഏതൊക്കെയാണ് നമുക്ക് ഒന്നുകൂടെ ഒന്ന് റിവൈൻഡ് ചെയ്ത് നോക്കാം ഒന്നുകൂടെ ഒന്ന് ഓർമ്മപ്പെടുത്തലായിട്ട് ഒന്ന് ചിന്തിച്ച് നോക്കാം ഏതൊക്കെയായിരുന്നു ആദ്യം നമ്മൾ കണ്ടത് ഐഡന്റിറ്റി ഫംഗ്ഷനാണ് കോൺസ്റ്റന്റ് ഫംഗ്ഷൻ തൊട്ട് പിന്നാലെ നമ്മൾ കണ്ടു മൂന്നാമത് നമ്മൾ പറഞ്ഞ അല്ലെങ്കിൽ മൂന്നാമത് നമ്മൾ ചർച്ച ചെയ്തത് പോളിനോമിയൽ ഫംഗ്ഷൻ ആയിരുന്നു പോളിനോമിയൽ ഫംഗ്ഷൻ തന്നെ ന്യൂമറേറ്റർ ഡിനോമിനേറ്റർ വരുമ്പോഴത്തേക്ക് റാഷണൽ ഫംഗ്ഷൻ എന്ന് പറഞ്ഞു പിന്നെ അതിന് ശേഷം നമ്മൾ കണ്ടത് മോഡുലസ് ഫംഗ്ഷനാണ് നമ്മൾ കണ്ടു അതിനുശേഷം സിഗ്നൽ ഫംഗ്ഷനെ തൊട്ടുമ്പോൾ സിഗ്നൽ ഫംഗ്ഷൻ കണ്ടു ഏഴാമത്തെ ഫംഗ്ഷനായിട്ട് ഗ്രേറ്റസ്റ്റ് ഇൻറ്റീജർ ഫംഗ്ഷൻ അങ്ങനെ ഏഴ് ഫംഗ്ഷനുണ്ട് ഗ്രാഫ് നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞു ഇതോടുകൂടി പറഞ്ഞതുപോലെ റിലേഷൻസ് ആൻഡ് ഫംഗ്ഷൻ എന്ന് പറയുന്ന സെക്കൻഡ് ചാപ്റ്റർ അവസാനിക്കുക ഇനി ട്രിഗണോമെട്രി എന്ന് പറയുന്ന തേർഡ് ചാപ്റ്ററും അതിൻ്റെ കാര്യങ്ങളും അതിൻ്റെ തുടക്ക ക്ലാസ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം നന്ദി